ദുബായ് കെയേഴ്സ് ഇന്തോനേഷ്യയിലും ഇറാഖിലും വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുന്നു. 1.09 കോടി ദിർഹമാണ് ഇതിനായി ദുബായ് കെയേഴ്സ് മാറ്റിവെക്കുക. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ ദുബായ് കെയേഴ്സ് ഇറാഖിലും ഇന്തോനേഷ്യയിലും വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുന്നു. മൊസൂളിലും ബാഗ്ദാദിലും കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകമായി പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കുന്നതിന് വാർ ചൈൽഡ് യു കെ അസോസിയേഷനുമായി യോജിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചതായും ദുബായ് കെയേഴ്സ് അറിയിച്ചു. ഇതിനായി 1.09 കോടി ദിർഹമാണ് ദുബായ് കെയേഴ്സ് മാറ്റിവെക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട ഇടങ്ങളിൽ കുട്ടികൾക്കായി മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സേവ് ദി ചിൽഡ്രൻ എന്ന അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയുമായി ചേർന്നാണ് പദ്ധതികൾ നടപ്പിലാക്കുക. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ പ്രക്രിയകളും സംവിധാനങ്ങളുമാണ് ഇരു രാജ്യങ്ങളിലും ഒരുക്കുക. ദുരിതബാധിത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം നൽകുക. രാജ്യത്തിൻ്റെ ഭാവി പുതുതലമുറയിലാണെന്ന തിരിച്ചറിവിനാലാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ദുബായ് കെയേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ താരിഖ് അൽ ഗുർഖ് അറിയിച്ചു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.